വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയർസ് ചേലക്കര. വാർത്തകൾ വിശദമായി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ മിച്ചഭൂമി പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളമില്ലെന്ന പരാതിയിൽ മറുപടി നൽകി വാർഡ് മെമ്പർ അശ്വതി സജി. അപ്പോൾ ഈ അതായത് അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ചത് അത് ഞാൻ തന്നെയാണ്. അത് അവരുടെ വാർഡ് മെമ്പർ BJP മെമ്പറാണെന്ന് ഞാൻ ഊന്നി പറയുകയാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മിച്ചഭൂമി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിന് എല്ലാ നടപടിക്രമങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് താനാണെന്നും അവരുടെ ഏത് പ്രശ്നത്തിനും സ്ഥലത്തെത്തി പരിഹാര മാർഗങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നതിനായി വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകളിൽ നിരവധി തവണ കയറിയിറങ്ങിയും അതിനായുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടുള്ളത് ാണെന്നും വാർഡ് മെമ്പർ അശ്വതി സജു പറഞ്ഞു. 9 വർഷക്കാലമായി അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അത്രയും വർഷമായിട്ടും അവർക്ക് ഒരു സ്ഥിരമായി വെള്ളം എത്തുന്ന രീതിയിൽ ഒരു കുടിവെള്ള പദ്ധതി അവർക്ക് അവിടെ എത്തിയിട്ടില്ല, എത്തിപ്പെട്ടിട്ടില്ല, അത് എത്തിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ, അതായത് ഈ വാർഡിലെ മെമ്പർ അശ്വതി സജു, BJP 13-ാം വാർഡിലത്തെ മെമ്പറായ ഞാൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്തതും നടന്നതുമെല്ലാം. ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് 2 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് വെച്ചിട്ട് നമ്മൾ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുകയും, അതായത് ഈ കഴിഞ്ഞ February 8 അതിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ എസ്റ്റിമേറ്റ് പഞ്ചായത്തിലെത്തിയതും ഈ March 7 പഞ്ചായത്ത് നമ്മുടെ ഫണ്ട് വാട്ടർ അതോറിറ്റിയിൽ അടിക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിരന്തരം ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനുമായി 2-3 തവണ ഞാൻ തൃശ്ശൂർ നേരിട്ട് AO ഓഫീസിൽ പോവുകയും മനു എന്ന് പറഞ്ഞ വാട്ടർ അതോറിറ്റിയുടെ AO-നെ കണ്ട് സംസാരിക്കുകയും നിരന്തരം ഫോൺ ചെയ്ത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം ഫോൺ ചെയ്യുകയും ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് ഈ എസ്റ്റിമേറ്റിൻ്റെ കാര്യങ്ങൾ സ്പീഡപ്പാക്കാനായിട്ട് ഒരുപാട് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്ത് നടത്താൻ വേണ്ടി ഒരുപാട് ഞാനിപ്പോൾ അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഈ കാര്യങ്ങൾ അവർ ഓരോ പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോഴും അവരോട് തന്നെ ഞാനത് വിളിച്ച് പറയാറുണ്ട്, നിങ്ങളുടെ ഫണ്ടിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു, കാര്യം പറയാൻ വേണ്ടി ഞാനിപ്പോൾ തൃശ്ശൂരാണ്. എന്നെ പല പ്രാവശ്യം വിളിക്കുമ്പോഴും ഞാൻ അന്ന് വൈകുന്നേരം അവരെ വിളിച്ച് പറയും. ആ ഭാഗത്തുള്ളവരോട് തന്നെ നമ്മളിത് അറിയിക്കാറുണ്ട്, ഞാനിപ്പോൾ AO ഓഫീസിൽ പോയി വന്നിട്ടുണ്ട്, അടുത്ത ആഴ്ച വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഉടനെ തന്നെ ഒപ്പിട്ടിട്ട് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അവരെ അറിയിക്കാറുണ്ട്. ഈ ലാസ്റ്റ് അതായത് ഈ March 7 പൈസ അടച്ച കാര്യം വരെ ഞാൻ അവരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇനി എന്നാ മെമ്പറെ വെള്ളം കിട്ടുക ചോദിച്ചപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു അത് പൈപ്പ് കണക്ഷൻ ടെൻഡർ എടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഭാഗത്തേക്ക് ഇട്ട് തരികയാണ് ഉണ്ടാവുക. അത് എപ്പോഴാണ് വരിക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു April-May ആയിട്ടായിരിക്കും വരിക, കാരണം ഇപ്പോൾ പൈസ അടച്ചിട്ട് അധികം സമയമായിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ പൈസ അടച്ചതിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പുതിയ ടെൻഡർ വിളിച്ച് അതിനും ഏതൊരു പദ്ധതിയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ട് അത് അടയ്ക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റേതായ കാലതാമസങ്ങൾ വരും. അപ്പോൾ ആ താമസം എന്തായാലും വരും, നമുക്ക് നിശ്ചിതമായി ഇന്നൊരു ഡേറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് വാർഡ് മെമ്പർ ആയിരുന്നവർ താൽക്കാലിക നടപടികൾ മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ താൻ മെമ്പറായതിനു ശേഷമാണ് കുടിവെള്ളത്തിനായി ശാശ്വത പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചതെന്നും അവർ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം March ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ നമ്മളെല്ലാ മെമ്പർമാരും ശക്തമായിട്ട് അതൊരു അജണ്ട വെച്ച് തന്നെ സംസാരിച്ചിരുന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും പിന്നെ ഞങ്ങൾ മറ്റുള്ള മെമ്പർമാരും അതിനെ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ വാർഡുകളിൽ എല്ലാ ഭാഗങ്ങളിലും 14, 13, 15, 12 ഭാഗങ്ങളിലൊക്കെ തുടങ്ങിയ വാർഡുകളിലൊക്കെ ശക്തമായിട്ട് വെള്ളക്ഷാമം ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ ടാങ്കർ ലോറികളിൽ വെള്ളം അടിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ കുടിവെള്ളക്ഷാമം ഉണ്ടെങ്കിലും മെമ്പർമാർ പറയുന്നതല്ലാതെ വാർഡിൽ അത്തരത്തിലൊരു പരാതി ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ വെള്ളമടിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അന്നത്തെ അജണ്ടയിൽ അത് തീരുമാനമായത്. അത് റെക്കോർഡിക്കലി ഉള്ള തെളിവാണ്, പഞ്ചായത്ത് ഭരണസമിതിക്ക് അവിടെ പോയി നിങ്ങൾ അന്വേഷിച്ചാൽ ആർക്കും അറിയുന്നതാണ്. അതായത് അടിക്കേണ്ട എന്നൊരു തീരുമാനമാണ് ആദ്യം എടുത്തത്, ആരുടെ ഭാഗത്തുനിന്നും പരാതി വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ അന്നത്തെ കമ്മിറ്റിയിലുണ്ടായ തീരുമാനം ആ ഭാഗത്തുള്ളവരോട് പറഞ്ഞു, നമ്മുടെ ഭാഗത്ത് വെള്ളം ഇപ്പം അടിക്കേണ്ട, എവിടെയും ഒരു വെള്ളക്ഷാമം ഇല്ലാത്തതുകൊണ്ട് പരാതി വരാത്തതുകൊണ്ട് വെള്ളം അടിക്കേണ്ട എന്നതാണ് പറയുന്നത് പറഞ്ഞു. അതുമാത്രമല്ല തീർച്ചയായും അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ചത് ഞാനാണെന്നും അതിനുള്ള തെളിവുകളും ഏത് മാസമാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തതെന്നും ഞാനെന്ന അംഗം മെമ്പറായി കയറിയതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഫണ്ട് അടയ്ക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതെല്ലാവരും മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. CCV News, പാഞ്ഞാൾ.